हलो फ्रेंड्स या जोबिन अस्कुटार अब्सल्यूट ईएएस अकादमी डायरेक्टर सिविल सर्विस प्रिपरेशन योजितर स्ट्राटी डेवलप वाले प्रधानपे क्यों नमे कुटुंब अंतरक्ष व्यतस्तुम वीटले साचर्य व्यतस्तम चले आल्ड क्यों नोक मैरीड मत चल जोली जोलियोपाइर सिविल सर्वीस प्रिपेर अब इतना घटक अनुकूल तरह स्ट्राटी नाम डेवलप चल आणिकूर् पढ़ी पटू चल मणिकूर पढ़ी पेट चल मूर् पढ़ी पेटू चल पत् मणिकूर् पचु पन् मणिकूर् पचु अब एंत पढ़ी प्रसक्त क्यों स्ट्राटी चल आीवियस इयसलो कूड़ा चौद्यम मेखल कूड़ा अंफसइस नल्कि पढ़ी धारा आल के क्यों അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉറപ്പായിട്ടും ഉൾക്കൊള്ളിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് അബ്സല്യൂട്ടിൽ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും എഴുതാൻ പറ്റില്ലെങ്കിൽ പോലും പരമാവധി ദിവസങ്ങളിൽ ആ ചോദ്യവും ഉത്തരവും എഴുതി നിങ്ങളുടെ മെന്റേഴ്സിനെ കൊണ്ട് നിങ്ങൾ അത് ഇവാലുവേറ്റ് ചെയ്ത് വാങ്ങണം രണ്ട് പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ എത്രമാത്രം റിവൈസ് ചെയ്യാമോ എത്രമാത്രം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യാമോ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒഴിവാക്കരുത് ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിലുള്ള പ്രിപ്പറേഷനും സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ഇന്റർവ്യൂവിന് ഹോബി പല ആളുകളും റീഡിംഗ് എന്ന് എഴുതി വെക്കും എന്നാൽ ഏത് പുസ്തകം ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഇങ്ങനെ ഉത്തരം പറയും റീഡിംഗ് എന്നൊക്കെ ഹോബി വെച്ചാൽ തീർച്ചയായിട്ടും വ്യക്തമായ രീതിയിൽ ഉത്തരം പറയാനുള്ള ഒരു കഴിവ് വേണം സിനിമ ചിലർ ഹോബി വെക്കും ഫുട്ബോൾ വെക്കും അപ്പോൾ ഫുട്ബോളേഴ്സിനെ കുറിച്ച് ചോദ്യം വരും അത് പറയുവാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷന്റെ കാലഘട്ടത്തിൽ തന്നെ സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മെന്റലി പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അപ്പോൾ മൂന്ന് തരത്തിലുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കുക പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രിലിമിനറിക്ക് നമുക്ക് ക്ലാരിറ്റി വേണം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മെയിനിൽ വരുമ്പോൾ ലിമിറ്റഡ് സ്പേസിൽ എഴുത്തു പരിശീലനമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ പ്രിലിമിനും മെയിനും ഒക്കെ ടെസ്റ്റ് സീരീസുകളിൽ പങ്കെടുക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് ഇന്റർവ്യൂവിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രിപ്പറേഷന് ആനുപാതികമായിട്ട് നിങ്ങളുടെ വ്യക്തിത്വവും വികസിപ്പിക്കുവാൻ ശ്രമിക്കുക വ്യക്തിത്വ വികസനം എന്നുള്ളതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവ് കാഴ്ചപ്പാട് ഇതിലൊക്കെ മാറ്റം വരണം വളരെ സങ്കുചിതമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കുറച്ചുകൂടി ലിബറലായിട്ടൊരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സിവിൽ സർവൻ്റ് എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിലൊക്കെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം ടോപ്പേഴ്സിൻ്റെ ഇൻ്റർവ്യൂ കാണും അപ്പോൾ അവർ എൻ്റെ സ്ട്രാറ്റജി ഇതായിരുന്നു എന്ന് പറയും അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കും അത് ശരിയല്ല പല ഇൻ്റർവ്യൂസൊക്കെ കണ്ടുള്ളൂ നല്ല കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം ഇംഗ്ലീഷിൽ എഴുതണം ചില ആളുകൾക്ക് മലയാളമായിരിക്കും എളുപ്പം മലയാളത്തിൽ എഴുതുക ചില ആളുകൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും സ്ട്രാറ്റജി പ്രധാനമാണ് ചിലർ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച വിഷയമേ ഓപ്ഷണലായിട്ട് എടുക്കൂ എന്ന് നിർബന്ധം പിടിക്കും പക്ഷേ ആ ഓപ്ഷണയിൽ അത്ര മാർക്ക് സ്കോറിംഗ് ആയിരിക്കില്ല എന്നാൽ വളരെ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള പ്രൂവനായിട്ടുള്ള ഓപ്ഷണൽസ് എടുക്കുകയാണെങ്കിൽ മലയാളം ലിറ്ററേച്ചർ പോലുള്ള ഓപ്ഷണൽസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാവുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മടുക്കാതെ മുൻപോട്ടേക്ക് കൊണ്ടുപോവുക ഒരു ദിവസം പോലും പഠിക്കാത്ത ഒരു ദിവസം ഉണ്ടാവരുത് എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും പഠിക്കണം അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ ഹാപ്പിനെസ് നിങ്ങൾ ആസ്വദിക്കുക തീർച്ചയായിട്ടും വിജയം നിങ്ങളെ തേടിയെത്തും വിജയാശംസകൾ